തിരുനാമത്തിന് മഹത്വം. മലങ്കര സഭയെ സംബന്ധിച്ച് പുനരേക്യത്തിൻ്റെയും സഹായിക്യത്തിൻ്റെയും വെള്ളത്തൊട്ടിലും അനുഗ്രഹീതമായ കേന്ദ്രവുമായി പരിലസിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത തിരുമൂലപുരം സെയിൻറ് മേരീസ് ഇടവക ദൈവാലയം തിരുനാളിലേക്ക് പ്രവേശിക്കുന്ന ഈ വേളയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയംഗമമായ അനുഗ്രഹാശിസ്സുകൾ, പ്രത്യേകിച്ചും സ്വർഗീയ അമ്മയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ വാത്സല്യവും വിട്ടുമാറാത്തതായ സംരക്ഷണയും എല്ലാവരോടും കൂടി, പ്രത്യേകിച്ചും നാനാജാതി മതസ്ഥരായ മക്കൾ ഈ ദൈവാലയത്തോടും അതിലെ കർമ്മങ്ങളോടും കാണിക്കുന്ന എല്ലാ അനുഭാവപൂർണമായ പെരുമാറ്റത്തോടും അവരുടെ നന്മയ്ക്കും ഒക്കെ നന്ദിയും ദൈവസമൃദ്ധമായ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും അനുഗ്രഹാശിസ്സുകൾ ഞാൻ നേരുന്നു. ദൈവം മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തിരുനാള് ഏറെ അനുഗ്രഹകരമായി മുന്നേറുവാൻ തമ്പുരാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമൂലപുരം സെന്റ് മേരീസ് ബലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ തങ്കലിപികളിൽ എഴുതപ്പെട്ട അനേകം മുഹൂർത്തങ്ങൾ നമുക്ക് ഈ ഇടവയുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മലങ്കര കത്തോലിക്ക സഭയുടെ ചരിത്ര പ്രസിദ്ധമായ സഭൈക്യത്തിന് കളമൊരുങ്ങിയതും വിത്തുപാകിയതും പുണ്യഭൂമിയായ തിരുമൂലപുരത്ത് വെച്ചാണ്. ഇവിടെ താമസിച്ചുകൊണ്ടാണ് പുനരേക്യ പ്രസ്ഥാനത്തിന്റെ പ്രണേതാക്കളായ അഭിവന്യന്മാർ ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവും ഭാഗ്യസ്മരണാർഹനായ തെയോഫിലോസ് പിതാവും മലങ്കര കത്തോലിക്ക സഭയുടെ ഭാവി പദ്ധതി രൂപപ്പെടുത്തിയത്. തിരുമൂലപുരം സെന്റ് മേരീസ് ഇടവയുടെ ചരിത്രത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പുനരേക്യ പ്രസ്ഥാനത്തിന്റെ ആരംഭവുമായി വളരെ സജീവമായ ബന്ധം ഈ ഇടവയ്ക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 1930 ഓഗസ്റ്റ് മാസം 20-ാം തീയതി മുണ്ടൻമലയിൽ നിന്നും അഭിയന്യ മാറിവാനിയ സ്ഥിരമേനിയും തൻ്റെ സഹചാരിയായിരുന്ന മാർത്തേയോപുര സ്ഥിരമേനിയും ബഥനി സന്യാസ സഭയിൽ നിന്നും പെരുനാട്ടിൽ നിന്നും ഇറങ്ങി പുനരേക്കപ്പെടുവാൻ വന്നത് ഒരുപറ്റം ആളുകൾ വെണ്ണിക്കുളത്ത് താമസിച്ചിട്ട് പിതാവും കൂടെയുള്ളവരും ഈ ബെസ്സാവോ എന്ന് ഇന്നറിയപ്പെടുന്നതായ ഈ പ്രദേശത്തേക്കായി വളരെ തീവ്രമായ മനോദുഃഖവും സംഭ്രമവും സംഘർഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ ഒരു സ്ഥലമാണ് ഈ ബെസ്സാവോ. ഓർത്തഡോക്സ് സഭയിലെ പ്രമുഖരായ പല വ്യക്തികളുമായും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനായിരുന്ന വന്നിയ വട്ടശ്ശേരി തിരുമേനിയുമായിട്ടുമൊക്കെ അവസാന കാലത്ത് കണ്ടുമുട്ടുകയും വേർപിരിയുകയും വേദനയോടുകൂടി ആ വേർപാടിനെ അനുഭവിക്കുകയും ചെയ്ത സ്ഥലം ഈ ബെസ്സാവോ എന്ന ഇന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ആർച്ച്ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമനസ്സുകൊണ്ടും പുണ്യശ്ലോകനായ യാക്കോബ് മാർ തിയോഫിലോസ് ത്രാപ്പലിത തിരുമനസ്സുകൊണ്ടും പ്രത്യേകമായി പ്രാർത്ഥിച്ച് സഭാ കൂട്ടായ്മയിൽ പ്രവേശിക്കുന്നതിന് ആത്മീയമായി ഒരുങ്ങി ധന്യമാക്കിയ ഒരു മണ്ണിൽ പിതാവിൻ്റെ പാവന നാമവും ചരിതവും എന്നും സ്മരണീയമാക്കുന്നതിന് ഇവിടെ ഒരു ഭവനം, മലങ്കരയുടെ പിതാവിൻ്റെ ഭവനം, മലങ്കരയുടെ പിതൃഭവനം, നാം എല്ലാവരുടെയും പൊതുഭവനം എന്ന നിലയിൽ ഈ മനോഹരമായ സ്മൃതി മന്ദിരം ഇവിടെ
അണിയിച്ച് ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ച് പുണ്യപിതാവിൻ്റെ പേരിൽ സമർപ്പിക്കുന്ന പരിശുദ്ധമായ ആദ്യ ഇടമാണ് ഇത്. വിശുദ്ധ പദവിയിലേക്ക് നമ്മുടെ പുണ്യപിതാവിനെ പ്രത്യേകമായി സ്വർഗം അണിയിച്ച് ഒരുക്കി തിരുസഭ അതിൻ്റെ പ്രഖ്യാപനത്തിനായി ഘട്ടം ഘട്ടമായി പുരോഗമിക്കുമ്പോൾ ഈ പുണ്യമായ സ്ഥലത്ത് ഈ പിതൃഭവനം സ്ഥാപിതമായിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയ്ക്കും അവിഭക്തമായ അപ്പസ്തോലിക മലങ്കര സഭയ്ക്കും അനുഗ്രഹമാണ്. ഈ ഭവനത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ചും മലങ്കര കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ചൈതന്യം എന്ന് പറയുന്നത് ഐക്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സർവ്വതിനെയും കൂട്ടിച്ചേർക്കുവാനായിട്ടുള്ള ആദമ്യമായ ആഗ്രഹമാണ് മാറിയുമാനിയോസ് ത്രിവേണി മുന്നോട്ട് വെച്ചത്. വന്ദിപിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതത്തിൻ്റെ നന്മകൾ ഏറ്റെടുക്കുക എന്നുള്ള ആ വലിയ താമസനിഷ്ഠ കൊണ്ട് ഇതാ കാഷായ വേഷം എടുക്കുന്നു, മൺചട്ടിയിൽ ഭക്ഷണം കഴിക്കുന്നു, പർണശാലയിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇതാ ഒരു പർണശാല ഉയർത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സഭയുടെ ഈ പാരമ്പര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതുകൊണ്ട് ദൈവദാസൻ ഇവാനിയോസ് ത്രാവിനെ കുറിച്ചുള്ള ഒരു വലിയ ഉൾക്കാഴ്ച പെരുമാറ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പിതാവും മറ്റ് നാലു പേരും ഒരുമിച്ച് കൊല്ലത്തേക്ക് ബെൻസിംഗർ തിരുമേനിയുടെ അരമനയിലേക്ക് കൊണ്ടുവയ്ക്കപ്പെടുവാനായിട്ട് പോയത്. 1930 സെപ്റ്റംബർ 21 മാർ ഇവാനിയോസ് തിരുമേനി ആഗ്രഹിച്ചതുപോലെ കൊല്ലം മെത്രാസന മന്ദിര ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുർബാന മധ്യേ വായിച്ച തുബ്ദേനിൽ പത്രോസിന സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാഴുന്ന 11 പിയൂസ് മാർപ്പാപ്പയുള്ള വിധേയത്വം പ്രഖ്യാപനം ചെയ്തു. 1653 കൂനൻ കുരിശിൽ കെട്ടിയ കയറിനെ പൊട്ടിച്ചുകൊണ്ട് മലങ്കരയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ചരിത്ര പ്രസിദ്ധമായ മാതൃസഭയ്ക്കും അങ്ങനെ സഫലമായി. മലങ്കര സഭാചരിത്രത്തിൽ സുവർണ അധ്യായം രചിച്ച മഹാസംഭവമായി ഇതെന്നും നിലനിൽക്കും. അവിടെ പുനരുദ്ധരിക്കപ്പെട്ടതിന് ശേഷം അവർ തിരികെ ഈ പ്രദേശത്തേക്ക് വന്ന് ആദ്യം തന്നെ ഏതാനും ആളുകളെ കത്തോലിക്ക സഭയിലേക്ക് പുനരുദ്ധരിക്കപ്പെടുത്തുകയും സന്യാസിനി സഭയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സഭയിലേക്ക് ചേർക്കുകയും ഇവിടെ ഒരു കൊച്ചു ഇടവക രൂപീകരിച്ച് മലങ്കര കത്തോലിക്ക സഭയിലെ പ്രഥമ ദേവാലയത്തിന് ഇവിടെ അടിവാരം കുറിക്കുകയും ചെയ്തിട്ടാണ് പിതാവ് പിന്നീട് റോമിലേക്കും മറ്റേ പ്രവർത്തനങ്ങൾക്കുമായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ചരിത്രം ഉറങ്ങുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ പിള്ളത്തൊട്ടിൽ എന്നുള്ളതായ വലിയ അഭിമാനം ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സഭയുടെ സമാരംഭത്തിന് കാര്യമായ ഒരു സംഭാവന ചെയ്യുവാൻ ഈ പ്രദേശത്തെ ആളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. തൻ്റെ പുനരേക്ക് പ്രസ്ഥാനത്തിന് മുൻപുള്ളതായ സമയം പല പ്രാവശ്യവും അദ്ദേഹം ഈ കൊച്ച് ആശ്രമത്തിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും വേദനയോടുകൂടി ഒരു പരിവർത്തനത്തിനായിട്ട് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ചെയ്തതായ സ്ഥലം എന്നുള്ള നിലയിലും മലങ്കര സഭയുടെ ആത്മീയത ഉറങ്ങുന്നതായ പ്രദേശം എന്നുള്ള നിലയിലും പുനരേക്ക് പ്രസ്ഥാനവുമായിട്ട് ഈ പ്രദേശം ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ അനുസരിക്കുന്നു. പുനരേക്ക് പ്രസ്ഥാനത്തിന്റെ വെള്ളത്തൊട്ടിലാകുവാൻ ഭാഗ്യം ലഭിച്ചത് തിരുമൂലപുരം ദേവാലയത്തിനാണ്. അഭിനയം മാർ ഇവാനിയോസ് തിരുമേനി വിജാതിയുടെ ഇടയിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന യാക്കോബായ വൈദികർക്ക് അവിടെ അവരുടെ ആരാധനാ അവകാശങ്ങൾ നിഷേധിച്ചപ്പോൾ അവർക്ക് വേണ്ടി ആദ്യ ദേവാലയം പണിതത്, ഒരു ചാപ്പൽ പണിത് അതിനെ ഒരു ദേവാലയമാക്കി ഉയർത്തിയത് തിരുമൂലപുരത്താണ്. സെന്റ് തോമസ് ദേവാലയം എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. 1930 സെപ്റ്റംബർ മാസം 21 ഈ ദേവാലയത്തിൽ വെച്ചാണ് രണ്ട് റംബാന്മാരെ സ്വീകരിച്ചത്. മസേവറിസ് പിതാവ് തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തിരുമൂലപുരം ചുറ്റിപ്പറ്റിയാണ്. അഭിനന്ദ പിതാവും മറ്റ് നാല് അംഗങ്ങളും പുനരേക്ക ശ്രമത്തിന് വേണ്ടി പോകുവാൻ പ്രാർത്ഥിച്ചിറങ്ങിയതും തിരിച്ചു വന്ന് സ്തോത്രബലി അർപ്പിച്ചതും ഈ തിരുമൂലപുരത്ത് വെച്ച് തന്നെയാണ്.
തിരുമൂലപുരം ഇന്നും പുനരേക്കത്തിന്റെ വെള്ളത്തോട്ടിലായി വർദ്ധിക്കുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ കെടാവിളക്കായി എന്നും കത്തി നിൽക്കുന്ന അഭിവന്യ മോറാൻമോർ സിറിൽ മാർ ബസേലിയോസ് കാതോലിക്ക ബാവായും ദിവംഗതനായ പുണ്യതാതൻ അഭിവന്യ ഐസക് മാർ യുഹാനോൻ മെത്രാപോലിത്തായും സഭയുടെ തലവനും പിതാവുമായ അഭിവന്യ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായും പരിശുദ്ധമായ ഈ ദേവാലയ അങ്കണത്തിൽ വച്ചാണ് മേൽപ്പട്ടക്കാരായി അഭിഷിക്തരായത്. നമ്മെ സംബന്ധിച്ച് മറക്കാനാവാത്ത ഓർമ്മ എന്നും സമ്മാനിക്കുന്ന ഒരിടമാണ്. 2001 ഓഗസ്റ്റ് മാസം 15 യഥാർത്ഥ ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞത് ഓർക്കുന്നു. പത്രനായി നിയോഗിതനായി അഭിഷിക്തനായ ശേഷം ഇവിടെ നിന്നുകൊണ്ട് നന്ദി പറഞ്ഞത് ഓർക്കുന്നു. ദൈവത്തോട് നന്ദി പറയുവാനല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. കടവകയുടെ പ്രഥമ വികാരിയായി വന്നിയ പുലിക്കോട്ടിൽ ജോസഫ് റമ്പാച്ചിന് ശേഷം ഏകദേശം 8 വർഷക്കാലം അരവനയിൽ നിന്ന് ഇവിടെ വൈദികർ വന്നിരുന്നു. ഓത്രോ സഭയിൽ വികാരിയായിരുന്ന കാലത്ത് ഗീവതി സച്ചന്റെ വലങ്കയ്യായിരുന്ന ഫാദർ മാത്യു പോളച്ചിറക്കൽ അഥവാ ബലവാനച്ചൻ 1938 കത്തോലിക്ക സഭയുമായി പുനരേക്കപ്പെട്ടതിന് ശേഷം ഇവിടെ സ്ഥിരമായി വൈദികർ വന്നു തുടങ്ങി. ബലവാനച്ചന്റെ കാലത്ത് ഏകദേശം 9 വർഷക്കാലം ഇടവക ദേവാലയം ബദരി മഠത്തിനടുത്തുള്ള ചാപ്പലിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് 1945 ഇടവകാംഗങ്ങളുടെ ആഗ്രഹപ്രകാരം ഇടവക പൂർവസ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ഓരോ ഇടവകയും താങ്ങി നിർത്തുന്ന ആത്മീയ സ്രോതസ്സുകളാണ്. അതിൽ ആശ്രമ വൈദികരും ഇടവ വൈദികരും സന്യാസികളും ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമാണ് വന്നിയ മാത്യു സ്കൂളിലെ. സുദീർഘമായ 32 വർഷത്തിനുശേഷം വന്നിയ ബലവാനച്ചൻ 1970 December 8 നിത്യസമ്മാനത്തിനായി ഈ ലോകത്തു നിന്ന് യാത്രയായി. ഇടവക ജനങ്ങൾ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ കബറിടത്തിൽ അച്ഛനെ സംസ്കരിച്ചു. സമീപ മലങ്കര കത്തോലിക്ക ദേവാലയങ്ങളിലൊന്നും ഇടവക സെമിത്തേരി ഇല്ലാതെ ഇടവ ജനങ്ങൾ മുട്ടിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഈ ഇടവയ്ക്ക് വേണ്ടി വന്നിയ ബലവാനച്ചന്റെ ശ്രമഫലമായി 1943 May ഇടവയ്ക്ക് വേണ്ടി ഒരു സെമിത്തേരി രൂപപ്പെട്ടു. 1953 പുതിയ പള്ളിക്കായി മാത്യു സച്ചന്റെ ശ്രമഫലത്താൽ സ്ഥലം വാങ്ങി. മോൺസിയോർ ജോൺ കച്ചിറമറ്റത്തച്ഛന്റെ മേൽനോട്ടത്തിൽ ആദ്യ ശില ആശീർവദിച്ചത് കർദിനാൾ യൂജിൻ ടിസറൻ തിരുമേനിയായിരുന്നു. ആ മഹാഭാഗ്യം കൂടി ഈ ഇടവയ്ക്ക് ലഭിക്കുകയുണ്ടായി. 1955 September 20 ഇവിടെ വെച്ച് പുനരേക്ക രചന ജൂബിലി ആഘോഷിച്ചപ്പോൾ റീയൂണിയൻ മെമ്മോറിയലായ പഴയ സെയിന്റ് തോമസ് ദേവാലയം പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ പുതിയ ദേവാലയമായി മാതാത്തനാസ്യസ് തിരുമേനി ആശീർവദിച്ചു നൽകി. മലങ്കര പുനരേക്ക പ്രസ്ഥാനത്തിൻ്റെ പിള്ളത്തൊട്ടിലാകുവാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച പ്രദേശമാണ് തിരുമൂലപുരം. അതുകൊണ്ട് തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ചരിത്രത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ഈ പ്രദേശം. ദേവദാസൻ മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട്
സഭയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതിന് മുമ്പ് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ആലോചനകളും നടത്തിയത് തിരുമൂലപുരത്ത് താമസിച്ചുകൊണ്ട് ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു എന്നത് ഏറെ പ്രസ്താവ്യമായ കാര്യമാണ്. അതോടൊപ്പം ഭാഗ്യസ്മരണാർഹനായ ജോസഫ് മാർ സേവേറിയോസ് മെത്രാപ്പൊലിത്ത തൻ്റെ പുനരേക്യത്തിനു ശേഷം തിരുവല്ല അതിരൂപതയുടെ ഭരണം നിർവഹിച്ചതും ഏകോപിപ്പിച്ചതും തിരുമൂലപുരം കേന്ദ്രീകരിച്ചായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഈ പുണ്യഭൂമിയിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകനായ ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ തോമസ് മാർ ദിയസ് കൊറോസ് മെത്രാപ്പൊലിത്ത അദ്ദേഹത്തിൻ്റെ താപസ ജീവിതം കൊണ്ട് ഈ പ്രദേശത്തെ ഏറെ അനുഗ്രഹിച്ചെന്നതും ഈ പ്രദേശത്തിൻ്റെ വലിയ മഹാത്മ്യത്തെ കാണിക്കുന്നു. പുനരേക്യ പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ വാർഷികം 1931 അഭിമന്യ ദേവദാസൻ മാർ ഇവാനിയസ് മെത്രാപ്പൊലിത്തായുടെയും തെയോഫിലോസ് മെത്രാപ്പൊലിത്തായുടെയും ഒക്കെ മഹനീയ സാന്നിധ്യത്തിൽ സമുചിതമായി ആഘോഷിക്കപ്പെട്ടതും ഈ പുണ്യഭൂമിയിൽ വെച്ചായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ വലിയ ഭാഗമാണ്. കാനായ സഭയിൽ തനിക്കുണ്ടായിരുന്ന എല്ലാ ബാധ്യതകളും ഉപേക്ഷിച്ച് സത്യസഭയെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ച തോമസ് മാർ ദിയസ് കൊറോസ് തൻ്റെ പ്രവർത്തന മണ്ഡലമായി തെരഞ്ഞെടുത്തത് തിരുമൂലപുരമാണ്. 4 വർഷക്കാലം സഭയ്ക്ക് വേണ്ടി പരിചയിച്ച ജീവിതം 1943 February 21 കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കബറിടം ഇന്നും ഈ ഇടവകയിൽ സ്ഥിതി ചെയ്യും. മലങ്കര കത്തോലിക്ക സഭയിൽ ആദ്യം കബറടങ്ങിയ മേൽപ്പെട്ടക്കാരനാണ് ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ ദിയസ് കൊറോസ് പിതാവ്. പുണ്യചരിതനായ ഈ പിതാവിൻ്റെ പാവന സ്മരണയ്ക്കായി തിരുമൂലപുരത്തിൻ്റെ മണ്ണിൽ പണിതുയർത്തിയിരിക്കുന്ന ഒറ്റത്തൈക്കൽ തോമസ് മാർ ദിയസ് കൊറോസ് മെമ്മോറിയൽ പാരിഷ് ഹാൾ ഈ പ്രദേശത്തിന് ഇന്നും ഒരു തിലകക്കുറിയായി വർത്തിക്കുന്നു. പുനരേക്യവും സ്ത്രീജനോദ്ധാരണവും പ്രത്യേക കാര്യമായി സ്വീകരിച്ച് 1925 ദേവദാസൻ മാർ ഇവാനിയസ് പിതാവിനാൽ നട്ടുവളർത്തപ്പെട്ട ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിന്റെ പിള്ളത്തൊട്ടിലായ തിരുമൂലപുരം ബഥനി മഠം മാർ ഇവാനിയസ് പിതാവിന്റെ പാദസ്പർശനത്താൽ പുണ്യമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ദൈവസേവനത്തെക്കാൾ അത്യുത്തമമാണ് ദൈവസമ്പാദനം എന്ന മാർ ഇവാനിയസ് പിതാവിന്റെ വാക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ക്രൈസ്തവ ഐക്യത്തിനും മാനവ സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനു വേണ്ടി ബഥനി സന്യാസി സമൂഹം നിലകൊള്ളുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ പിള്ളത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെന്റ് മേരീസ് മലങ്കര കാതലിക് ഇടവകയുടെ പ്രിയങ്കരനായ അഭിവദ്യ സഖറിയാസ് മാർ അത്താനസിസ് പിതാവിനെ കുറിച്ച് പറയുവാൻ വാക്കുകളില്ല. അദ്ദേഹം കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും ഈ ഇടവകയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പിതാവായിരുന്നു. 1938 പുനരേക്യപ്പെടുകയും 1954 April 24 അദ്ദേഹം മേൽപ്പെട്ട സ്ഥാനത്ത് ഉയർത്തപ്പെടുകയും സഖറിയാസ് മാർ അത്താനാസിയോസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 1955 January 18 തിരുവല്ല രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി മാർപ്പാപ്പ അദ്ദേഹത്തെ നിയമിച്ചു. തുടർന്ന് January 27 തിരുവല്ലയുടെ 3rd മെത്രാപ്പൊലിത്തയായി അദ്ദേഹം നിയമിച്ചു. ആദ്യകാലങ്ങളിൽ സഭയുടെ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കുന്നതിന് പിതാവ് അക്ഷീണം പ്രയത്നിച്ചു. രൂപതയിൽ നിരവധി മിഷൻ കേന്ദ്രങ്ങൾ, പള്ളികൾ തുടങ്ങിയവ സ്ഥാപിക്കുവാനും മലബാർ മൈസൂർ പ്രദേശങ്ങളിലേക്ക് സഭയ്ക്ക് ചേക്കേറുവാനും ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലയളവിൽ സാധിച്ചു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു ചെറിയ ക്ലിനിക്കായി തുടങ്ങിയ പുഷ്പഗിരി ഹോസ്പിറ്റൽ ഇന്ന് സഭയുടെ തന്നെ അഭിമാന സ്ഥാപനമായി നിലകൊള്ളുന്നു. കൂടാതെ അശരണർക്കും വൈദികർക്കുമായി സ്ഥാപിച്ച പള്ളിമലയിലെ സ്നേഹസദൻ, തിരുവല്ലയിലെ ശാന്തി നിലയം,
കൂടാരപ്പള്ളി എന്നിവ ഇദ്ദേഹത്തിന്റെ നിത്യസ്മാരകങ്ങളായി നിലകൊള്ളുന്നു. ഇന്ന് തിരുവല്ലാ തിരുപതിയുടെ എല്ലാ ആസ്തികളും നമ്മൾ എടുത്താൽ അതിന്റെ എല്ലാ ഉത്ഭവവും അഭിവന്യ സക്കറിയാസ് കുമാർ അതാനാസിയോസ് പിതാവിന്റെ ബുദ്ധിയിൽ നിന്നും ഉദിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം 1977 സെപ്റ്റംബർ 28 തന്റെ നാഥനായ ദൈവത്തിങ്കിലേക്ക് നിത്യഭവനത്തിലേക്ക് യാത്രയാവുകയും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരുവല്ല കത്തീഡ്രലിൽ അടക്കം ചെയ്യുകയും ചെയ്തിരുന്നു. പരിശുദ്ധ മത്ബഹ, ഞാൻ നിന്നിൽ നിന്നും പുറപ്പെട്ട സമയം നീ എന്നോടൊന്നും പറഞ്ഞതേയില്ല. ഇനി ഞാൻ നിങ്കിലേക്ക് തിരിച്ചു വരാത്തതുകൊണ്ട് നിന്നോട് യാത്ര പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന് ഒരു പൊതു സെമിത്തേരി എന്നുള്ളത് നമ്മുടെ പൂർവികരുടെ ഒരു സ്വപ്നമായിരുന്നു. 1943 ബഹുമാനപ്പെട്ട ബലവാനച്ചൻ ഇരുന്ന കാലഘട്ടത്തിലാണ് ഈ സെമിത്തേരി നമുക്കായി നിർമ്മിച്ചെടുത്തത്. അത് ഇന്ന് ഇടവക ജനങ്ങളുടെ വലിയൊരു അഭിമാനമായി തന്നെ കാണും. എൻ്റെ പുറകിലുള്ളതായ ആ സെല്ല് അത് 1989 കൂദാശ ചെയ്യപ്പെട്ടു. തിരുവല്ല രൂപതയുടെ അധ്യക്ഷനായിരുന്ന അഭിനന്ദനായ ജോസഫ് മാർ സേവേർനൂസ് തിരുമേനി 1949 ബോർഡിംഗ് സൗകര്യത്തോടുകൂടി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ചു. സർക്കാരിൻ്റെ അനുമതി ലഭിക്കാതിരിക്കുവാൻ ചില സംഘടിത ശക്തികളുടെ ശ്രമം ഉണ്ടായിരുന്നു. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും അഭിമാന അർഹമായി ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്ന സ്കൂളാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ദൈവജനത്തിന് ആവശ്യമുള്ളപ്പോഴെല്ലാം മാറിവാനോ ശ്രീമേനി മുണ്ടമല ആശ്രമത്തിൽ നിന്ന് തിരുമൂലപുരത്ത് വന്ന് താമസിക്കുമായിരുന്നു. ഇവിടെയുള്ള വെദനി സന്യാസിനി മഠവും പാലികാമഠം സ്കൂളും അദ്ദേഹം സ്ഥാപിച്ചതാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ പ്രഥമ ദേവാലയമായ തിരുമൂലപുരം സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി തിരുസഭയിൽ ഭുവന പ്രശസ്തി ആർജിച്ചിട്ടുള്ള ദേവാലയമാണ്. വെദനി സന്യാസി സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകനും സഭയ്ക്ക് പ്രവാചകനുമായ ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിന്റെ കണ്ണീരിൽ കുതിർന്ന അനുഗ്രഹമാരിയുടെയും പാദസ്പർശനത്തിന്റെയും അനുഗ്രഹീതമായ ഭൂമിയാണ് ഈ പുണ്യഭൂമി. ദൈവദാസൻ മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്ത സുറിയാനി സഭയെ സ്ലൈഹിക കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വലിയ സംഭവത്തിന് തുടക്കം കുറിച്ചത് പുണ്യഭൂമിയായ ഈ തിരുമൂലപുരത്ത് വെച്ചാണ്. അങ്ങനെ പുനരേക്യത്തിന്റെ പിള്ളത്തൊട്ടിലാകാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത തിരുമൂലപുരമേ നീ ഭാഗ്യവതിയാണ്. ക്രിസ്തീയ സഭാചരിത്രത്തിൽ നിന്റെ നാമം എന്നും സഹർഷം പ്രകീർത്തിക്കപ്പെടട്ടെ. Thank you.
ശ്വാസം.